വേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവും ആയി തീർന്നിരിക്കുന്നു. അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു. ഭാരം ഒഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്കുകേൾപ്പിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അവർ സഞ്ചിയിൽ നിന്ന് പൊന്നു കൊടഞ്ഞിടുന്നു, തുലാസിൽ വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വയ്ക്കുന്നു. അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവർ അതിനെ തോളിൽ എടുത്തുകൊണ്ടുപോയി അതിൻ്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തൻ്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല, കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. ഇത് ഓർത്ത് സ്ഥിരത കാണിപ്പിൻ, ദ്രോഹികളെ ഇത് മനസ്സിലാക്കുവിൻ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്തു നിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. നീതിയോട് അകന്നിരിക്കുന്ന കഠിനഹൃദയന്മാരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ഞാൻ എൻ്റെ നീതിയെ അടുത്ത് വരുത്തിയിരിക്കുന്നു. അത് ദൂരമായിരിക്കുന്നില്ല, എൻ്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും. ദൈവമേ സ്തുതി.